എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 4 മണി വരെ നൽകാവുന്നതാണ്. സ്കൂളും കോഴ്സും മാറുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ നൽകേണ്ടത്. അല്ലാതെ സ്കൂൾ അത് സ്കൂൾ ട്രാൻസ്ഫറിനും അതുപോലെ കോഴ്സ് ട്രാൻസ്ഫറിനും സെപ്പറേറ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു സ്കൂൾ ട്രാൻസ്ഫറും അതുപോലെ കോഴ്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ മുൻഗണന നൽകിക്കൊണ്ട് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള ഓപ്ഷനുകൾ മാത്രമേ അലോട്ട്മെൻറ്റായിട്ട് നൽകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ ഫൈനൽ കൺഫേംഡ് ആണോ എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ് ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേമേഷൻ ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ മാത്രമേ ആ ഒരു പേജിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ അപ്ലൈ ചെയ്യുന്നതിനുള്ള അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നുള്ള ആ ഒരു ലിങ്ക് ആ ഒരു പേജിൽ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ മാത്രം കാണാൻ സാധിക്കും. അതുപോലെ അതിനു താഴെയായിട്ടൊരു പി ഡി എഫിൻ്റെ ഒരു ലിങ്കും കാണാൻ സാധിക്കും. അതായത് പി ഡി എഫ് സിമ്പിൾ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകളുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുത്തു വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേംഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഒ ടി പി ഒക്കെ ചോദിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഒ ടി പി നൽകിയിട്ട് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിലേക്ക് ആ പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രൊഫൈലിൽ നിങ്ങൾ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുള്ള അപേക്ഷയാണ് എങ്കിൽ, അതായത് ട്രാൻസ്ഫറിന് ഓൾറെഡി ഓപ്ഷൻ നൽകി ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുപോലെ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ, അതായത് അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അതായത് ട്രാൻസ്ഫർ എന്നുള്ള ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേംഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വേക്കൻസി ഇല്ലാതെ സ്കൂൾ ഓപ്ഷൻ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയിട്ടുള്ള, അതായത് ഈ ഒരു ട്രാൻസ്ഫർ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ കാരണവശാലും ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പാക്കിയ ശേഷം മാത്രമേ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ അപേക്ഷ നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സൈറ്റ്, അതായത് ആ ഒരു പേജ് തനിയെ പിന്നോട്ടേക്ക് പോവുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ലോഗിൻ ചെയ്യുക. വീണ്ടും ലോഗിൻ ചെയ്ത ശേഷം ആ ഒരു പുതിയ, അതായത് ആ ഒരു അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷയിൽ വേണ്ട മാറ്റങ്ങൾ, അതായത് ഓപ്ഷനുകൾ നൽകി ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയ ശേഷം ഫൈനൽ കൺഫർമേഷൻ നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് August 1 ആയിരിക്കും. അപ്പോൾ August 1 വൈകുന്നേരത്തോടെ മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ദിവസം സ്കൂളിൽ പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലമൊന്നുമില്ല. വൈകുന്നേരത്തോടെ മാത്രമേ വരികയുള്ളൂ ട്രാൻസ്ഫറിൻ്റെ ആ ഒരു റിസൾട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള പൈസ തിരിച്ച് കിട്ടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള പി ടി എ ഫണ്ട്, അതുപോലെ തന്നെ അതായത് പി ടി എ ഫണ്ട് അതുപോലെ പി ടി എ ഡൊണേഷൻ ഫീസ് എന്നിവ തിരിച്ച് കിട്ടും. അതായത് പി ടി എ ഫണ്ടായിട്ട് നൽകിയിട്ടുണ്ടാകും, അതുപോലെ പി ടി എ ഡൊണേഷൻ ഫീസ് ടോട്ടൽ ഒരു 500 രൂപയോളം നിങ്ങൾ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടും. എന്നാൽ നിങ്ങൾ അഡ്മിഷൻ ഫീസ് ഇനത്തിൽ നൽകിയിട്ടുള്ള ആ ഒരു പൈസ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ പുതിയ സ്കൂളിൽ പോകുമ്പോൾ ആ ഒരു അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ അടച്ചിട്ടുള്ള റെസീപ്റ്റ് കൂടി കൊണ്ടുപോവുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ ഹയർ ഓപ്ഷൻ ഒക്കെയാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ, ഉദാഹരണത്തിന് കൊമേഴ്സിൽ നിന്ന് സയൻസ് ഒക്കെയാണ് കിട്ടിയതെങ്കിൽ ജസ്റ്റ് ഒരു 100 രൂപ 115 അല്ലെങ്കിൽ 150 രൂപയ്ക്കുള്ളിൽ ഒരു എക്സ്ട്രാ ഫീസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫീസും അതുപോലെ ഈ ഒരു പി ടി എ ഫണ്ട് അതുപോലെ പി ടി എ ഡൊണേഷൻ എന്നിവ നിങ്ങൾ നൽകിയാൽ മതിയാകും. അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അതുപോലെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ,
അതായത് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോഴ്സ് അതായത് സ്കൂളിൽ നിന്നുള്ള അഡ്മിഷൻ പോകുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ ഈ ഒരു സ്കൂളിൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ തുടരുന്നതായിരിക്കും, അത് നഷ്ടപ്പെടുന്നത് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ടതില്ല. അതുപോലെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ മറ്റൊരു സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ നിലവിലെ സ്കൂളിലെ ഇത് നഷ്ടപ്പെടും, പിന്നീട് പുതിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇനി ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷനുകൾ നൽകിയത് കറക്റ്റ് അല്ലേ തെറ്റിപ്പോയിട്ടില്ലേ ആ ഒരു കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ ആ ഒരു കോഴ്സോ അല്ലെങ്കിൽ സ്കൂളോ മാറിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഓഗസ്റ്റ് 1st വൈകുന്നേരത്തോടെ വരുന്നതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ രാവിലെ വന്നേക്കാം, അങ്ങനെ വരികയാണെങ്കിൽ വിദ്യാർത്ഥികളെ ആ ഒരു വിവരം നേരത്തെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.